കുട്ടിക്കാലം തൊട്ടേ വീട്ടിൽ കണ്ണാന്ന് വിളിക്കായിരുന്നു. എന്നെ കണ്ണൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ആ പേര് വിളി മാത്രമായിരുന്നു ഏറ്റവും വലിയ അപമാനമായിട്ട് തോന്നിയ ഒരു വ്യക്തിയാണ്. കണ്ണൻ കണ്ണൻ എന്താണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഹസ്ബൻഡാണ് ഹസ്ബൻഡിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് ഈ കണ്ണനെ കാണിച്ചു തരുന്നത്. ഇദ്ദേഹത്തിന് വീട്ടിൽ വരുന്ന ആൾക്കാരോടൊക്കെ ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കൽ തുടങ്ങി. മുസ്ലിം കുട്ടി വരച്ച ഫോട്ടോ അവിടുത്തെ ഒരു കുട്ടി ഒരു കണ്ണനെ വരയ്ക്കുക എന്ന് പറയുന്നത് അവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ച് അത് മഹാ അത്ഭുതം തന്നെയാണ്. അത് കണ്ണനായതുകൊണ്ടല്ല, ഒരു മുസ്ലിം കുട്ടി വരച്ചത് കൊണ്ട്. ഇപ്പയോ അവർ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ലോകത്തൊരു പെങ്ങളും കേൾക്കാൻ പാടില്ലാത്തൊരു വാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്ത് ജീവിച്ചാൽ അവരൊക്കെ സപ്പോർട്ട് ചെയ്യാം. അതിനെക്കാട്ടിലും മോശപ്പെട്ട ജോലിയാണ് ഇത് എന്നാണ് അവർ പറഞ്ഞത്. ചിലരെന്നെ സ്വർഗത്ത് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന് സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. കാരണം എന്റെ ഉമ്മയും വാപ്പയും എന്റെ കൂടെ ഉണ്ട്. തോൽപ്പിക്കാവുന്ന ആൾക്കാരുടെ മുമ്പിൽ ജയിച്ചു കാണിക്കണം എന്നുള്ളൊരു വാശിയുണ്ട്. നമ്മളുടെ മുമ്പിൽ വിളമ്പുന്ന ചോറ് നമുക്ക് വിശ്വാസമല്ലേ നമുക്ക് തിന്നാൻ പറ്റൂല. അതേപോലെ തന്നെ ഞാൻ ഇതിനെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. എല്ലാ വിഷുവിനും എല്ലാ ശ്രീകൃഷ്ണ ജയന്തിക്കും ഞാൻ പോയി ഫോട്ടോ സമർപ്പിക്കാറുണ്ട്. ഗുരുവായൂർ ഒരേ മോഡൽ ഫോട്ടോ 101 എണ്ണവും ഒരു അന്യമതത്തിൽ നിന്ന് ഒരാൾ ഇത്രയും ഫോട്ടോ സമർപ്പിക്കുന്നതും ഫസ്റ്റ് ടൈമാണ്. ഒരേ സമയം നമുക്ക് സങ്കടവും സന്തോഷവും തരുന്ന ഒരു സംഭവമാണ് ഈ കമന്റ് ബോക്സ് എന്ന് പറയുന്നത്. ഇനി അറിഞ്ഞൂടെ ഉണ്ണിക്കണ്ണൻ, വണ്ണക്കണ്ണൻ എന്നും പറയുന്നില്ല, ഉണ്ണിക്കണ്ണൻ വരയ്ക്കാച്ച. എനിക്ക് മനസ്സിനൊരു തൃപ്തി കിട്ടുന്നുണ്ട്. പേരുടെ വീട്ടിൽ കണ്ണാന്ന് വിളിക്കുക. ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ഇതൊരു ദൈവമാണ്. എനിക്ക് എന്റെ വീട്ടില് വരച്ച് വെച്ചിട്ട് എനിക്കിതിന് ചിലപ്പം അതിൻ്റെതായ രീതി സൂക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീട്ടിൽ വരച്ച് വെക്കാത്ത. ആയുസിലുള്ളിടത്തോളം കാലം എനിക്ക് കണ്ണന്റെ പേരിൽ അറിയപ്പെടണം. ഇനിയിപ്പോ നാളൊരിക്കൽ ഞാൻ മരിച്ചുപോയി എന്ന് വെക്കുക, എങ്കിൽ പോലും ഞാൻ ഈ കണ്ണന്റെ പേരിലാണല്ലോ അറിയപ്പെടുന്നത് എന്നുള്ള ഒരു അഭിമാനം എനിക്ക് കൂടെ ഉണ്ട്. എത്ര നാളായി ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങിയിട്ട്? ഇപ്പം 9 വർഷത്തോളമായി ചിത്രം വരാൻ തുടങ്ങിയിട്ട്. എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണനെ തന്നെ ചൂസ് ചെയ്യാൻ കാരണം? എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, കുട്ടിക്കാലം തൊട്ടേ വീട്ടിൽ കണ്ണാന്ന് വിളിക്കായിരുന്നു. അപ്പം കണ്ണൻ എന്താ ഏതാന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഹസ്ബൻഡ് എനിക്ക് കണ്ണനെ കാണിച്ചു തരുന്നത്. അതുവരെ എന്ന് വെച്ചാൽ കണ്ണൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ആ പേര് വിളി മാത്രമായിരുന്നു ഏറ്റവും വലിയ അപമാനമായിട്ട് തോന്നിയ ഒരു വ്യക്തിയാണ് കണ്ണൻ. കണ്ണൻ എന്ന് വെച്ചാൽ കണ്ണൻകുട്ടി നായരെന്നൊക്കെ വിളിക്കുകയും ഇപ്പം ഞാൻ അഭിമാനിക്കുന്നു കണ്ണൻ എന്ന് വിളിക്കുന്നതിന്. എത്രാമത്തെ വർഷമാണ് കല്യാണം കഴിഞ്ഞത്? 2009 കല്യാണം കഴിഞ്ഞത്. 2009 വരെ കൃഷ്ണൻ ആയിരുന്നു അല്ലെങ്കിൽ കണ്ണൻ ആയിരുന്നു അറിയത്തില്ലായിരുന്നു? ഇല്ല, എന്താ വെച്ചാല് ഞാൻ എന്റെ നാട് എന്ന് പറയുന്നത് മുസ്ലിംസ് മാത്രം തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ ആണ്. ഹിന്ദുസ് ഉണ്ട് പക്ഷെ കുറവാണ്. അമ്പലങ്ങളില്ല, പള്ളി ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നമുക്കൊരു ടി വിയിൽ വരെ ഒരു അമ്പലത്തിൻ്റെതും ഈ അമ്പലത്തിന്റെ പാട്ടൊക്കെ വരുന്ന സമയത്ത് വീട്ടില് ടി വി ഓഫ് ചെയ്യണമെന്ന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വീടായിരുന്നു എൻ്റെത്. അപ്പൊ കണ്ണൻ എന്താണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡാണ് ഹസ്ബൻഡിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് ഈ കണ്ണനെ കാണിച്ചു തരുന്നത്.